1650 രൂപയായിട്ട് വർക്കല പോയ ആളാണ് ഞാൻ. എത്ര? 1650 രൂപ എന്റെ പേഴ്സിൽ. 1650 രൂപ എനിക്കൊന്ന് റമീസിന്റെ പിന്നെ പിന്നെ പേഴ്സിൽ ഒരു 200 രൂപയ്ക്ക് താഴെ ഉണ്ടാവും. വർക്കലിൽ ആദ്യം വർക്കലിൽ ചെല്ലുമ്പോൾ നമുക്കൊരു ഷെൽട്ടർ വേണ്ടേ? കൂലിപ്പണിക്കാരും പാവങ്ങളും പെട്ടിത്തൊഴിലാളികളും ആട്ടോറിക്ഷ തൊഴിലാളികളുമായ കുറെ സാധുക്കൾ ജീവിതത്തിൽ മറക്കാൻ പറ്റുന്ന കാര്യമുണ്ടാവും. പ്രചരണം ഇങ്ങനെ മുന്നോട്ട് പോവാണ്. വഴിയരികിൽ നിന്ന് പെട്ടിക്കടയിൽ നിന്ന് ഒന്ന് രണ്ട് അമ്മമാരിറങ്ങി വന്നിട്ട് അവരുടെ അന്നത്തെ കളക്ഷനൊക്കെ ആയിരിക്കും ചില്ലറ നാണയത്തൊട്ടുകൾ 200-300 രൂപ ചേർത്ത് ഇങ്ങനെ കൊണ്ട് തരികയാണ്. തുണിയിൽ പൊടിഞ്ഞെടുത്ത് ഇങ്ങനെ കൊണ്ട് തരികയാണ് സ്ഥാനാർത്ഥിക്ക്. ചിത്രശലഭങ്ങളെയും ഇഴകളെയും നിറങ്ങളെയും നിറങ്ങളുടെയും പിറകെ നടന്നു എന്നൊക്കെ നമ്മൾ കാവ്യാത്മകമായൊക്കെ പറയില്ലേ, അതൊന്നും ഉണ്ടായിട്ടില്ല, അതിനൊന്നും കഴിഞ്ഞിട്ടില്ല. ഒരു 11 വയസ്സൊക്കെ ആയപ്പോഴേക്കും രാവിലെ 3:30 വിളിക്കും. KPCC സെക്രട്ടറിയും KPCC മാധ്യമ സമിതി അംഗവുമായ കോൺഗ്രസിന്റെ യുവ നേതാവ് അഡ്വക്കേറ്റ് BRM ഷഫീർ വർക്കലയിൽ ജനവിധി തേടി. ആവേശകരമായ പ്രചാരണത്തിനൊക്കെ ഒടുവിൽ വോട്ടെടുപ്പ് ദിനമൊക്കെ കഴിഞ്ഞ് ഇനി ഇതാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമറിയാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഉദ്വേഗഭരിതമായ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഷഫീറുമായി സംസാരിക്കാൻ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഒരു അവസരം ലഭിക്കുന്നു. ഷഫീർ, സ്വാഗതം. നമ്മളുടെ ഈ ലളിതമായ സംഭാഷണത്തിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും ആദ്യം ചോദിക്കേണ്ടി വരുന്നത്, ഇനിയിപ്പോൾ റിസൾട്ട് വരാൻ കുറച്ച് ദിവസമേ ഉള്ളൂ, ഏത് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചായാലും എനിക്ക് തോന്നുന്നത് വിജയം ഉറപ്പിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഒഴിച്ചാൽ, ഷുവർ സീറ്റുകൾ എന്ന് പറയുന്ന സീറ്റുകൾ ഒഴിച്ചാൽ ഏതൊരു സ്ഥാനാർത്ഥിക്കും ഒരു അങ്കലാപ്പും ഒരു നെഞ്ചിടിപ്പും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടോ സ്വാഭാവികമായിട്ടും? അതോ തികഞ്ഞ ആത്മവിശ്വാസം വളരെ കൂളാണോ? അങ്ങനെയല്ല, ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു കൃത്രിമത്വമാണ്. ഞാൻ എൻ്റെ ഒരു കന്യാംഗമാണേ. ഞാൻ പഞ്ചായത്ത് എടുപ്പിൽ വന്ന് മത്സരിച്ചിട്ടുള്ള ആളല്ല. ഞാൻ എൻ്റെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചൊഴിച്ചാൽ അന്ന് മത്സരം ജയിച്ചത് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ട് ജയിച്ചു. ഇക്ബാൽ കോളേജ് മത്സരിച്ച് അന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ. അത് വെച്ച് ഞാൻ പിന്നെ ഒരിടത്ത് മത്സരിച്ചിട്ടില്ല. അവിചാരിതമായിട്ട് ഞാൻ വന്ന് മത്സരിക്കുക വർക്കലയിൽ. സത്യം പറയാം, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ആളുണ്ട്. അതില്ല എന്ന് പറഞ്ഞാൽ അത് കള്ളത്തരവും. അങ്ങനെ ഇല്ല എന്ന് പറയുന്നവരെല്ലാം സത്യം പറയുന്നതും ആയിരിക്കില്ല. എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഒരു അങ്കലാപ്പുണ്ടെന്ന് ഷഫീർ തുറന്നു പറയുമ്പോൾ, ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഷഫീർ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരം പെരിങ്ങമല ഇക്ബാൽ കോളേജിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി മത്സരിച്ച ആ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ചിട്ടില്ല. കന്നി അംഗം എന്ന് തന്നെ പറയാം എല്ലാ അർത്ഥത്തിലും. അങ്ങനെ കന്നി അംഗത്തിൽ ഷഫീറിനുണ്ടായിട്ടുള്ള ഒരുപാട് മറക്കാനാകാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും. എനിക്ക് തോന്നുന്നത് ഷഫീർ എന്ന രാഷ്ട്രീയക്കാരനെ ഇനി അങ്ങോട്ട് കൂടുതൽ ഷഫീറിന് കരുത്ത് പകരുന്നതും അത്തരം അനുഭവങ്ങൾ തന്നെയാണ്. പെട്ടെന്ന് ഓർമ്മ വരുന്ന, അല്ലെങ്കിൽ പിന്നീട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വോട്ടെടുപ്പ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി കിടക്കുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ ഓർമ്മകളിലേക്ക് കയറി വരുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകുമല്ലോ. 1650 രൂപയായിട്ട് വർക്കല പോയാളാണ് ഞാൻ. എത്ര? 1650 രൂപ എൻ്റെ പേഴ്സിൽ. 1650 രൂപ എനിക്കൊന്ന് റമീസിൻ്റെ പിന്നെ പിന്നെ പേഴ്സിൽ ഒരു 200 രൂപയ്ക്ക് താഴെ ഉണ്ടാവും. വർക്കലയിൽ ആദ്യം വർക്കലയിൽ ചെല്ലുമ്പോൾ നമുക്കൊരു ഷെൽട്ടർ വേണ്ടേ? അപ്പോൾ ഒരു ഷെൽട്ടർ എടുക്കണം, എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്കെങ്കിലും എടുക്കണമെന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ സാഹചര്യങ്ങൾ മുഴുവൻ നമുക്ക് എതിരാണേ, മൊത്തം എതിരായിരുന്നു എന്നത് സാരിച്ചു. അപ്പോഴാണ് അവിചാരിതമായി കല്ലമ്പലത്ത് ഇറങ്ങുമ്പോൾ എൻ്റെ ഒരു പഴയ സുഹൃത്ത് ഷിജു എന്ന് പറയുകയാണ്, എൻ്റെ വീട്ടിൽ താമസിച്ചോളൂ, സൗകര്യം അവിടെ ഒരുക്കി തരാമെന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഇലക്ഷൻ്റെ ഫീൽഡിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ഒരാഴ്ച സത്യത്തിൽ ഫിറോസ്ജി അവിടെ ഒരു ഉത്സവമേളം പോലെ നിൽക്കുകയാണ്. അതുപക്ഷം ഹോർഡിങ്സുകൾ, പോസ്റ്ററുകൾ, വിവിധ വർണ്ണത്തിലുള്ള പോസ്റ്ററുകൾ, ഫ്ലെക്സുകൾ, ലക്ഷങ്ങളുടെ മേളം. ആദ്യത്തെ 5 ദിവസം സത്യം പറഞ്ഞാൽ നമുക്ക് പോസ്റ്റർ പോലുമില്ല. അപ്പോൾ ആദ്യം ഒരു പോസ്റ്റർ അടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് അഡ്വക്കേറ്റ് അനസ് മുഖാന്തരം ഞാൻ കൊണ്ടുവന്ന് പ്രസ്സിൽ കൊടുത്തിട്ടുണ്ട്. അത് അടിച്ചവിടെ കിടപ്പുണ്ട്, എടുക്കാൻ പൈസയില്ല. ആദ്യത്തെ 4 ദിവസം അങ്ങ് പോയി. അപ്പോൾ വരുന്നവർ വരുന്ന നമ്മളെ കാണാൻ വേണ്ടി വരുന്നവരെല്ലാം പറയും, അയ്യോ ഒന്നും കാണുന്നില്ല, പോസ്റ്ററും ഇല്ല, ഫ്ലക്സില്ല, ബോർഡില്ല, ചുവരെടുത്തില്ല, ഒന്നും കാണാനില്ല. ഇതൊരു സ്ഥാനാർത്ഥിയുടെ മനസ്സും കൂടെ ആലോചിക്കുക. അത് ആലോചിച്ചിട്ടുണ്ടോ? നെഞ്ചിൽ തീ കയറൂലേ? അല്ലാതെ പതറിപ്പോവും. നമ്മൾ പതറിപ്പോവും. ഞാനെങ്ങനെ
അതിനെ അവിവേകമാണോ അത് ബുദ്ധിപരമാണോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കാനും പോയിട്ടില്ല. ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടു, ഞാൻ വളരെ സാമ്പത്തികമായി വളരെ മോശം അവസ്ഥയിലാണ്, എന്നെ നിങ്ങളെല്ലാം കൂടി ഒന്ന് സഹായിക്കുമോ. പക്ഷെ അവിടെയാണ് നമ്മൾ ഈ മനുഷ്യത്വം എന്ന് പറയുന്ന കാര്യം. 100 രൂപ, 150 രൂപ, 1000 രൂപ, 1001 രൂപ, 2000 രൂപ, 10000 രൂപ, ഇങ്ങനെ പാവങ്ങൾ, കൂലിപ്പണിക്കാരും പാവങ്ങളും പെട്ടിത്തൊഴിലാളികളും ആട്ടോറിക്ഷ തൊഴിലാളികളുമായ കുറേ സാധുക്കൾ കിട്ടും. ജീവിതത്തിൽ മറക്കാൻ പറ്റുന്ന കാര്യമല്ല. പ്രചരണം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. വഴിയരികിൽ നിന്ന്, പെട്ടിക്കടയിൽ നിന്ന് 1-2 അമ്മമാരിറങ്ങി വന്നിട്ട് അവരുടെ അന്നത്തെ കളക്ഷനൊക്കെ ആയിരിക്കും ചില്ലറ നാണയത്തൊട്ടുകൾ 200-300 രൂപ ചേർത്ത് ഇങ്ങനെ കൊണ്ട് തരികയാണ്. തുണിയിൽ പൊറിഞ്ഞെടുത്ത് ഇങ്ങനെ കൊണ്ട് തരികയാണ് സ്ഥാനാർത്ഥിക്ക്. വെട്ടൂരിലെ പുത്തൻ ചന്തയിൽ നിൽക്കുമ്പോഴൊരു വികലാംഗൻ ക്രച്ചസൂന്നി വന്നു, അവൾക്ക് എത്തി ഇങ്ങനെ കുറച്ച് പൈസ എടുത്തു. 2000 കണ്ടെയാണെന്ന്, 2000-3000, കുറേ 100-ൻ്റെയൊക്കെ നോട്ടുകളാണ് തന്നു. ഞാൻ അങ്കലാപ്പിൽ നിന്നിട്ട് ഇത് വേണ്ട എന്ന് പറയുന്നുണ്ട്. എന്താണ് വേണ്ട ചേട്ടാ, വേണ്ട എന്ന് പറയുന്നു. ഇല്ല, ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി പെട്ടെന്ന് അങ്ങ് നടന്നങ്ങ് പോയി. എങ്ങോട്ട് പോയെന്നൊരു പിടുത്തമില്ല, പിന്നെ കാണാനും പറ്റിയിട്ടില്ല. അങ്ങനെ ഇലക്ഷൻ്റെ ഫീൽഡിൽ ഇടവ പഞ്ചായത്തിലൂടെ പോകുമ്പോഴൊരു കോൺഗ്രസിൻ്റെ ഒരു നേതാവിൻ്റെ മകൻ, ഒരു 10 വയസ്സിൽ താഴെയുള്ള മോനാണ്, അവൻ സൈക്കിൾ വാങ്ങാൻ വെച്ചിരുന്ന കായക്കൊടുക്കയും ചില്ലറയും ഞാനതിപ്പോഴും കല്ലമ്പലത്ത് ആ വീട്ടിൽ വെച്ചിട്ടുണ്ട്. ആ കായക്കൊടുക്ക പൊട്ടിച്ചിട്ടില്ല, എൻ്റെ തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് തന്നത്. അപ്പോൾ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവർ, ഇത് എൻ്റെ സ്ഥാനാർത്ഥിയാണ്, ഞാനാണ് മത്സരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടി അവരുടെ ജീവിതത്തിലെ സമ്പാദ്യങ്ങളിൽ ഉള്ളിപ്പറക്കി തന്ന അനുഭവം എങ്ങനെ മറക്കാൻ പറ്റും? തീർച്ചയായും. വർക്കലയിലെ അമ്മമാരും ഉമ്മമാരും ഷഫീറിനെ ചേർത്ത് പിടിച്ചു, ഷഫീർ അവരെയും ചേർത്ത് പിടിച്ചു. അവരുമായുള്ള ആത്മബന്ധം, എനിക്ക് തോന്നുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നതിനപ്പോലും അപ്പുറത്ത് കുറേ മനുഷ്യ ജീവിതങ്ങളുമായുള്ളൊരു ബന്ധമുണ്ടല്ലോ, ആ ബന്ധമൊക്കെ എങ്ങനെയാണ് ഓർക്കുന്നത്? നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് ചോർന്നൊലിക്കുന്ന വീടാണ്, പലതും വാടക വീടുകളാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന് സ്വീകരിക്കുകയാണ് നമ്മളെ. ചില സ്ഥലങ്ങളിൽ ചെന്ന് കയറുമ്പോൾ വീട്ടിലിങ്ങനെ പായ, വെറും പായയിൽ തറയിൽ 20, 25, 30 വയസ്സുള്ള മക്കൾ, ഓട്ടിസം ബാധിച്ച് ചുരുങ്ങിക്കിടക്കുന്ന മക്കളെയും കിടത്തിയിട്ട് നിസ്സഹായരായിരിക്കുന്ന അമ്മമാർ. ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഗുരുതരമായ രോഗം ബാധിച്ചിട്ട് ചികിത്സിക്കാൻ നിവൃത്തിയില്ലാത്ത കൊണ്ടൊന്ന് മരിക്കണേ, എത്രയും പെട്ടെന്ന് മരിക്കണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാർ, അനാഥ കുട്ടികൾ, വീടില്ലാത്തവർ, 20, 25 വയസ്സായിട്ടും മക്കളെ കെട്ടിക്കാൻ നിവൃത്തിയില്ല, ഒരു തരി പൊന്നു പോലും വാങ്ങാൻ നിവൃത്തിയില്ലാത്ത നിസ്സഹായരമായ മാതാപിതാക്കൾ. ഞാൻ ഇവരെ ആദ്യം കാണുന്നതേ, ഇവരെ കണ്ടുകൊണ്ടാണ് നമ്മുടെ പ്രചരണം തുടങ്ങുന്നത് അവിടെ. അപ്പം ഈ നമ്മൾ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയുന്നുണ്ട്, കൊറോണയാണ്, ആരെയും സ്ഥാനാർത്ഥി തുടരരുത്, അകലം പാലിക്കണം, കൂടുതൽ ആരോട് അടുക്കണ്ട, അപരിതരോട് വല്ലാത്ത അടുപ്പൊന്നും കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞാണ് വിടുന്നത്. പക്ഷേ ഇവിടെ ചെല്ലുമ്പോൾ ഈ പാവങ്ങളെ കാണുമ്പോൾ നെഞ്ചിനകത്തു നിന്നൊരു നീറ്റൽ കയറും. അത് കൃത്രിമമൊന്നും ആയിരുന്നില്ല, അപ്പോൾ അറിയാതെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ചേർക്കാൻ തുടങ്ങുന്നു എന്ന് അവരറിയുമല്ലോ, അവർ നമ്മളെ നെഞ്ചിനോട് ചേർന്നങ്ങ് നിൽക്കും ആശ്വാസം. ചിലർ നിന്ന് കരയും. 20, 25 കൊല്ലക്കാലത്തോളം മനസ്സിനകത്ത് വീർപ്പ് മുട്ടിച്ചു വെച്ചിരുന്ന അവരുടെ ദുഃഖങ്ങൾ അങ്ങ് എന്റെ നെഞ്ചിലേക്ക് പെയ്യും. അവരിൽ ഒരാളായി വളരെ പെട്ടെന്ന് ഞാനങ്ങ് മാറും, ഷഫീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അങ്ങനെ അമ്മയെയും അമ്മമ്മയെയും ഉമ്മമാരെയും ചേർത്ത് ചേർത്ത് പിടിച്ച് അവരിൽ ഒരാളായി അലിഞ്ഞലിഞ്ഞ് അങ്ങ് ചേർന്നതാണ്. സ്വാഭാവികമായി അങ്ങ് സംഭവിച്ചു പോയതാ. അതെ, അവരുടെ തീർച്ചയായും അത് ഒരു ട്രെൻഡായി എന്നുള്ളതാണ്. അവരുടെ മകൻ അല്ലെങ്കിൽ അവരുടെ സഹോദരൻ മത്സരരംഗത്തുണ്ട്, അദ്ദേഹം ജയിച്ചാലും തോറ്റാലും നാളുകളിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ളൊരു അടുപ്പമാണ്, അത് വല്ലാത്തൊരു അടുപ്പമാണ്. ഇത് പറയുമ്പോൾ ഷഫീറിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകാമെന്ന് വിചാരിക്കുന്നത് മറ്റൊന്നുമല്ല. ഷഫീർ ഒരുപാട് പ്രതിസന്ധികളിലൂടെ അതിൻ്റെ മുന്നിൽ പടവെട്ടി തന്നെ വന്നയാളാണ്. ഒരു എല്ലാ പ്രതിസന്ധിയെയും വളരെ കൂളായെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, വളരെ കൂളായി എല്ലാ സിറ്റുവേഷനെയും ഹാൻഡിൽ ചെയ്ത്
അങ്ങനെ ഒരുപാട് കഠിനാധ്വാനം ചെയ്തു വന്നത് തന്നെയാണ്. ഒരിക്കലും ഒരു പെട്ടെന്ന് ഇങ്ങനെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ അതിൻ്റെ നേതൃസ്ഥാനത്തെത്തി സ്ഥാനാർത്ഥിയായി വന്നതൊന്നുമല്ല. അപ്പോൾ അതിൻ്റെയും ഇടയിൽ നമുക്ക് ജീവിതം വല്ലാതെ പ്രതിസന്ധിയുടെ ഒരു വല്ലാത്ത കാലഘട്ടങ്ങളുണ്ട്, ജീവിതാനുഭവങ്ങളുടെ കാലഘട്ടങ്ങളുണ്ട്. ഒരു വിദ്യാർത്ഥി, KSU-ക്കാരനായിരുന്ന ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് തുടങ്ങിയാൽ എങ്ങനെ കടന്നു വരും, എങ്ങനെ കടന്നു വരും ആ വഴികളിലൂടെയുള്ള? എൻ്റെ കുട്ടിക്കാലവും അതല്ല, ഞാനിതുവരെയും എൻ്റെ ജീവിതത്തിൽ വല്ലാത്ത സുഖമൊന്നും അനുഭവിച്ചാണതല്ല. കുട്ടിക്കാലത്ത് നമ്മുടെ എൻ്റെ വാപ്പ ടാപ്പിങ്ങായിരുന്നു. പെരിങ്ങമലയെന്ന് ടാപ്പിങ്ങിന് വേണ്ടി തോട്ടത്ത് വന്നതാണ്. ഇടയ്ക്ക് കുറച്ചു കാലം ഗൾഫിലൊക്കെ പോയി ഒന്ന് രക്ഷപ്പെടാൻ പറ്റുമോ നോക്കി. അപ്പോൾ വലിയ സമ്പാദ്യമൊന്നുമില്ലാതെ പരാജയപ്പെട്ടു. വാപ്പയുടെ 4 സഹോദരിമാർ, അപ്പോൾ അവരുടെ കല്യാണം കാര്യം ഇങ്ങനെ കാര്യങ്ങൾ. അപ്പം ഒരിക്കലും നമുക്ക് നൂരാൻ പറ്റിയിട്ടില്ലായിരുന്നു. എനിക്ക് 2 പെങ്ങന്മാരാണ്. അപ്പം ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും നമ്മൾ അങ്ങനെയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമുക്കൊരിക്കൽ പോലും കുട്ടിക്കാലത്തിൻ്റെ സന്തോഷമോ കുട്ടിക്കാലത്തിൻ്റെ എന്താ പറയുക, ചിത്ര ഇപ്പോൾ നമ്മൾ സിനിമയിലേക്ക് കാണാറില്ലേ, ചിത്രശലഭങ്ങളെയും പുഴകളെയും നിറങ്ങളെയും നിറങ്ങളുടെയും പിറകെ നടന്നു എന്നൊക്കെ നമ്മൾ കാവ്യാത്മകമായൊക്കെ പറയില്ലേ, അതൊന്നും ഉണ്ടായിട്ടില്ല, അതിനൊന്നും കഴിഞ്ഞിട്ടില്ല. ഒരു 11 വയസ്സൊക്കെ ആയപ്പോഴേക്കും രാവിലെ 3:30 മണിക്ക് എഴുന്നേൽക്കും, വിളിക്കും. ഞാനൊരു 4-5 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ രാവിലെ എഴുന്നേറ്റ് കൂടെ പോകും. ഈ നെറ്റിയിൽ ലൈറ്റ് തോട്ടങ്ങളിൽ ടാപ്പിങ്, അത് കഴിഞ്ഞ് പുഴയിലിറങ്ങി തേച്ച് കുളിച്ച് സ്കൂളിലേക്ക് ഒറ്റ ഓട്ട, വൈകി എത്തുന്ന കുട്ടി അന്ന് മുൻപെഞ്ചിലായിരുന്നോ പിൻപെഞ്ചിലായിരുന്നോ? നന്നായി പഠിക്കും. ക്വിസ് മത്സരത്തിനൊക്കെ ഞാൻ എടുത്ത് പോകും. പ്രസംഗ മത്സരത്തിന് ജില്ലാതലത്തിൽ പോകും. അധ്യാപകരുടെ ഒരു ചെല്ലക്കുട്ടിയാ. അപ്പോൾ അവരുടെ പ്രോത്സാഹനം ഒത്തിരി കിട്ടിയിട്ടുണ്ട് കേട്ടോ.